ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനി. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്കോതമ്പ് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ പായസമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നത് നുറുക്കോതമ്പ് റെസിപ്പീസിലാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതൽ നുറുക്കോതമ്പ് റെസിപ്പീസ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനും മറക്കരുത്. വേഗം തന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് നുറുക്കോതമ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അതിനായിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമാണ്. നമ്മളിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ മതിയാകും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ആ ഒരു നേരം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഏകദേശം ഒന്ന് അലുത്തലുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറായി പോകരുത്, കാരണം ഇത് കയ്പുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മളുടെ പരുവം. ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലൊരു ബ്രൗൺ കളറായി വരണം. ആ ഒരു നേരത്താണ് നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂട് പാലിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാലിലൊഴിച്ചാൽ ഇത് കട്ടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു ചൂട് പാലിലോട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ തണുത്ത പാലിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. എന്നാലും ഏറെ സമയം വേണ്ടി വരും ഇതൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ചെറിയൊരു ചൂട് പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതെല്ലാം നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മുടെ പാലിൻ്റെയൊക്കെ കളറൊക്കെ മാറി നല്ലൊരു സൂപ്പർ ബ്രൗൺ കളറായിട്ട് കിട്ടും. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ പാലും അതിൻ്റെ കൂടെ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ കുറച്ച് നന്നായിട്ട് പാലൊക്കെ വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1-5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് വറ്റി വരും. മാത്രമല്ല നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മിക്സും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ പാലിൻ്റെയൊക്കെ കളർ ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരും. 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, എന്നാലും ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വെന്ത് വരും. ആ ഒരു നേരത്താണ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്കോതമ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നുറുക്കോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നുറുക്കോതമ്പൊക്കെ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശകല സമയം കൂടി അതൊന്ന് ആ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴത്തേക്കാണ് നമ്മളുടെ ആ പരുവത്തിനുള്ള പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ ആയി വരുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ നുറുക്കോതമ്പ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിനി കുടിച്ചാൽ മാത്രം മതിയാകും. ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ആ നുറുക്കോതമ്പൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടുന്നതും ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പഞ്ചസാര കാരമലൈസ് ചെയ്തതിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ അടിപൊളിയാണ്. തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാകും. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ പായസം നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.